صلى الله عليه وسلم أدينك ماترم الله نلقي أبرتيك ديا حبيب آي رسول الله تنجل پُنْيَ مَايَ مَكَّا مُكَرَّمَيْلْ نَمَسْكَرِجْجُ كُنْدِرِكُمْ اللَّهَ نَ رَسُولِنَي بَغَوَرِتْتُ وَانَ أَبُو جَهْلِ وَنَّبْبُو حبيب آي رسول الله تنجلد پَرِسَرَتْتَيكُ بُولُ مَدِكَّان كَلِنِلَّا حبيب آي رسول الله تنجلد پَرِسَرَتْتَي സത്യമാണ് നുസിറത്ത് ബിർറുബി ശത്രുക്കളുടെ മുന്നിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭയം കൊണ്ട് എന്നെ സഹായിക്കപ്പെട്ടു എത്ര എത്ര സംഭവങ്ങളാണ് അത് മറ്റൊരു സ്വഹാബ മറ്റൊരു പ്രവാചകന്മാർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകാത്ത ഒരു അനുഭവമാണ് ഒരു സന്തോഷമാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് അല്ലാഹു നൽകിയത് അങ്ങനെ അല്ലാഹു എന്നെ ആദരിച്ചു ബഹുമാനിച്ചു രണ്ടാമത് വജ്ജുഇലത്ത് വജ്ജുഇലത്തിൽ അർളു മസാജിദ വതുഹൂറഹ വജ്ജുഇലത്തിനി അല്ലർളു مساجدا وطورها فأي رجل من أمتي أدركته الصلاة فليصلي الله رسول صلى الله عليه وسلم تنقل പറയുകയാണ് الله رب العزة എനിക്ക് തന്ന അനുഗ്രഹമാണ് എൻ്റെ നാട്ടിൻ്റെ ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിങ്ങൾ യാത്ര ചെയ്താലും മസ്ജിദുകളെയും ആ മണ്ണുകളെയും الله പരിശുദ്ധമാക്കിയിരിക്കുകയാ ഏ മുസ്ലിം ലോകമേ فأيما رجل من أمتي أدركته الصلاة فليصلي യാത്ര ചെയ്യുമ്പോൾ വിനോദത്തിന് പോയാലും കളിക്കാൻ പോയാലും കല്യാണത്തിന് പോയാലും വിവാഹ മാമാങ്കത്തിന് പോയാലും നിങ്ങൾ നമസ്കാരം ഖലാഅക്കരിദേ ഖലാഅക്കരിദേ എത്ര ദീർഘദൂര യാത്ര ചെയ്താലും നമസ്കാരം ഖലാഅക്കരിദേ അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ് അല്ലാഹു എനിക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് ജുഇലത്തിൽ അർളു മസാജിദഹ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് നൽകിയ ഏറ്റവും വലിയ വരദാനമാണ് അനുഗ്രഹമാണ് ഈ ഭൂമിയെ എനിക്ക് ശുദ്ധമാക്കി തന്നിരിക്കുകയാ എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവർ ആരെങ്കിലും നമസ്കാരത്തിൻ്റെ സമയമായി പള്ളി കണ്ടില്ല എങ്കിൽ അവരൊരു വിരിപ്പ് വിരിച്ച് ശുദ്ധമായ ഭൂമിയിൽ മണ്ണിൽ അവർ നമസ്കരിച്ചു കൊള്ളട്ടെ അല്ലാതെ നമസ്കാരം കലാക്കരുതേ നമസ്കാരം കലാക്കരുതേ കല്യാണത്തിൻ്റെ പേരിൽ യാത്രയുടെ പേരിൽ വിനോദത്തിൻ്റെ പേരിൽ കളിച്ചിരിയുടെ പേരിൽ നമസ്കരിക്കാൻ പള്ളി കിട്ടിയില്ല അങ്ങനെ നമസ്കാരം കലായി പോയി എന്നൊരു വാക്ക് ഇനി മേലിൽ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാം പാടില്ല അതാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ഏത് മണ്ണിലാണോ ഏത് നാട്ടിലാണോ പള്ളിയില്ലാത്ത നാട്ടിലൂടെ മരുഭൂമിയുടെ മരുപ്പച്ചയിലൂടെ മരുഭൂമിയുടെ പ്രാന്ത പ്രദേശത്തിലൂടെ നീ സഞ്ചരിച്ചോ പള്ളിയില്ലയോ നിന്റെ കൈകളിൽ അത്യാധുനിക ഉപകരണങ്ങളുള്ള മൊബൈൽ ഫോൺ ഉണ്ടല്ലോ അതിൽ ഖിബിലയൊന്നമർത്തിയാൽ എവിടെയാണ് ഖിബിലയെന്ന് നിനക്കറിയാൻ കഴിയുമത്രേ അങ്ങനെ നിന്റെ കയ്യിലുള്ള ഒരു തുണി വിരിച്ചുകൊണ്ട് നമസ്കാരത്തിൻ്റെ സമയമെത്തിയാൽ ഖലാഅക്കാതെ നമസ്കരിക്കണേ നമസ്കരിക്കണേ ഇതല്ലാഹു എനിക്ക് ചെയ്ത ഒരു സഹായമാണ് അനുഗ്രഹമാണ് നബിയുന റസൂലുള്ളാഹി ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ് വഉഹില്ലതിനിയൽ മഗാനിം എനിക്ക് ഗനീമത്ത് സ്വത്ത് അല്ലാഹു അനുവദിച്ചു തന്നിരിക്കുകയാ മറ്റൊരു പ്രവാചകന്മാർക്കും അല്ലാഹു അത് അനുവദിച്ചു കൊടുത്തിട്ടേയില്ല അത് അല്ലാഹു എനിക്ക് ചെയ്ത അനുഗ്രഹമാണെന്ന് ഹബീബായ തങ്ങൾ പറയുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ അതാ പറയുകയാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നത് അല്ലാഹുവിൻ്റെ പ്രവാചകന്മാർ കാനൻ നബിയു يبعث في أمته خاصة وبعثت إلى عامة الله بن رسول بريك يعني ورو پرواج غن مارم ورو سمدا يتند نيدر ستان تلیکما نات تلیکما راج يتند يم سمرت شکر آئي سرت شدر آئي ابرد سمسکار يتند وقتا کل آئي کڑن وننگل اد ورو پرواج غن مار الله نچه اچ جولي آن دوتيا ما پچه وموعثت نان نيوگي کے پتند സമസ്ത ലോകങ്ങളുടെയും നേതാവായിട്ടാണ് വമാ അർസൽനാക ഇല്ലാകാഫതൽ ലിന്നാസ് ബശീറൗ
ഓരോ പ്രവാചകന്മാർക്കും ഓരോ സമുദായത്തിന്റെ ഉത്തരവാദിത്തമാണ് അല്ലാഹു നൽകിയതെങ്കിൽ അല്ലാഹുവിന്റെ റസൂലായ മുത്തായ ഹബീബായ തങ്ങൾ പറയുകയാണ് ഈ ലോകത്തിന്റെ മുഴുവനും ഉത്തരവാദിത്തം അല്ലാഹു എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അത്രേ അതാണ് മഹദിയായ ആമിന ബീവി പറഞ്ഞത് സമിഉതു മുനാദിയ യുനാദി യഖൂൽ ഒരാൾ വിളിച്ചു പറയുന്നത് ഞാൻ കേൾക്കുകയാ തൂഫു ബി മുഹമ്മദിൻ ഫീ ജമീലറു ഈ ലോകത്തിന്റെ സകലമാന ദിക്കിലേക്കും മൂലയിലേക്കും മുക്കിലേക്കും ജില്ലയിലേക്കും ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ വീതികളിലൂടെ ഗ്രാമവീതികളിലൂടെ ഈ ഹബീബായ തങ്ങളെ കൊണ്ടുപോകണമേ എന്ന് ആരോ പറയുന്നത് ഞാൻ കേട്ടുവന്ന് മഹദിയായ ആമിന ബഹുമാനമുള്ള സഹോദര അപ്പൊ ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും ആമിന ബീവി കണ്ടതും സത്യമല്ലേ ലോകത്തിന്റെ എല്ലാ ദിക്കിലും മൂല നബിതങ്ങളെ കുറിച്ച് ചർച്ച ഉണ്ടാകണം വേണം അതാണ് നബിതങ്ങളെ കൊണ്ടുപോകാൻ പറഞ്ഞത് തൂഫു ബി മുഹമ്മദ് ഫീ ജമീഇല്ലറും തീർന്നില്ല വീണ്ടും പറയുന്നത് ഞാൻ കേൾക്കുകയാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മിണ്ടാതെ ഇങ്ങനെ ശ്രദ്ധിച്ച് കെട്ടി കാര്യമില്ലല്ലോ നിങ്ങൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നമ്മൾ പറയുന്നത് കേൾക്കും നമുക്ക് പത്ത് സ്വലാത്ത് കൂടുതൽ ചെല്ലാൻ പറ്റില്ല അത്രയും ആരാണ് നബി എന്നുള്ളതാണ് നമ്മുടെ ചർച്ച അവിടുത്തെ അവസ്ഥയെക്കുറിച്ചാണ് നമ്മളുടെ ചർച്ച അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല നിലയ്ക്ക് സ്വലാത്തും കൂടെ അങ്ങോട്ട് പോകട്ടെ അതിൻ്റെ ബർക്കത്ത് നമ്മുടെ നാട്ടിലിറങ്ങും ഈ സദസ്സിലിറങ്ങും നമ്മുടെ ഉദ്ദേശം നിറവേറ്റിത്തരും രോഗങ്ങളെ അള്ള ശിഫിയാക്കി തരും മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് ആത്മാർത്ഥമായ നില അൽഹംദുലില്ലാ നമുക്ക് സ്വലാത്ത് ചൊല്ലാൻ പറ്റിയ ഒരു സദസ്സാണ് സന്ദർഭമാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സ്വലാത്തിനെ പരിശുദ്ധമായ മദീന പള്ളിയിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസവ സമയത്തുണ്ടായ മറ്റു സന്ദർഭങ്ങളിലേക്ക് ആമിന ബീവി കടക്കുകയാണ് തൂഫൂബി മുഹമ്മദിൻ ഫി ജമീഇല്ലറു വഅരിഫൂഹു വഅഅതൂഹു ബികുല്ലി റൂഹിം മിനൽ ഇൻസി വൽ ജിന്നി വൽ മലായിക വത്തുയൂരി വൽ വുഹൂസ് നോക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള പ്രത്യേകത ഓരോ മനുഷ്യന്റെ ആത്മാവുമായി ഈ ലോകത്തുള്ള ഓരോ മനുഷ്യന്റെ ആത്മാവുമായി ഈ നബിയെ ബന്ധപ്പെടുത്തുവിൻ നിങ്ങൾ ഓരോ മനുഷ്യന്റെ ആത്മാവുമായി ഓരോ മൃഗങ്ങളുടെ ആത്മാവുമായി ഓരോ പക്ഷിപ്രവാദികളുടെ ആത്മാവുമായി ഓരോ മലക്കുകളുടെ ആത്മാവുമായി ഓരോ ജിന്നുകളുടെ ആത്മാവുമായി ഈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മാവിനെ ബന്ധപ്പെടുത്തുവിൻ അല്ലാഹുമ്മ ജിന്നുകളുടെ ആത്മാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മാവുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ് അപ്പം അതിൻ്റെ അർത്ഥം ജിന്നുകളിലേക്കും ഇൻസുകളിലേക്കും മനുഷ്യവർഗത്തിലേക്കും ഭൂതവർഗത്തിലേക്കും വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്ന് നബിയുന റസൂലുള്ളാഹി ജിന്നിൻ്റെ മസ്ജിദുൽ ജിൻ അറിയാമല്ലോ മസ്ജിദുൽ ജിൻ മക്കയിൽ പോയിട്ടുള്ളവർക്കറിയ മസ്ജിദുൽ ജിൻ സൂറത്തുൽ ജിൻ ഇറങ്ങിയ സ്ഥലമാണത് وإذا صرفنا إليك نفرا من الجن يستمعون القرآن فلما حضروه قالوا أنصتوا فلما കൗമന ഇന്ന സമയന കിതാബ أنزل من بعد موسى പരിശുദ്ധ പ്രവാചകൻ മസ്ജിദുൽ ജിന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അള്ളാഹുവിന്റെ സന്ദേശങ്ങളെ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുമ്പോ
ജിന്നിന്റെ ഭൂതവർഗത്തിന്റെ ഒരു സംഘത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധങ്ങളുടെ സവിധത്തിലേക്ക് പറഞ്ഞു വിടുകയാ. ജിന്നുകൾ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ പഠിക്കാൻ വരികയാണ്. وإذا صرفنا إليك نفرا من الجن ജിന്നുകളിലെ ഒരു കൂട്ടത്തെ അങ്ങയുടെ സവിധത്തിലേക്ക് നാം നിയോഗിച്ച സന്ദർഭം നബിയെ ഒന്ന് വിറക്കേണമേ. وإذا صرفنا إليك نفرا من الجن يستمعون القرآن അള്ളാഹുവിന്റെ ഹലറത്തിന്റെ വിധങ്ങളുടെ ഹലറത്തിലേക്ക് ജിന്നുകൾ വന്നത് ഖുർആൻ കേൾക്കാനാണ്, ഖുർആൻ പഠിക്കാനാണ്.